Zane Artifolio, Art, Craft, Cooking. Like, share, subscribe. ഹലോ ഹായ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇതിപ്പോൾ എന്താണെന്നൊന്നും വിചാരിക്കേണ്ട, ഞാൻ കർട്ടൻ ഒന്ന് പൊക്കി നോക്കിയതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു, കുറച്ച് എന്ന് പറഞ്ഞാൽ പലവിധ തിരക്കിലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോസൊക്കെ ഒന്ന് വൈകിയത്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നും പ്ലാൻസിൻ്റെ വീഡിയോ ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, അതായത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുക, ചെടികളുടെ വീഡിയോ കാണിക്കുമെന്ന് ചോദിച്ച കാരണം ഞാനത് പെട്ടെന്ന് എല്ലാതും കൂടെ ഒന്നിച്ച് കാണിക്കലൊക്കെ നമുക്ക് ശരിയാവില്ല. അപ്പോൾ ഓരോ ഐറ്റം തിരിച്ചിട്ട് പിന്നെ അതിൻ്റെ വെറൈറ്റീസ് കാണിക്കാമെന്നാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ 3 ഐറ്റംസ് കാണിച്ചിരുന്നു. അപ്പോൾ ഇതിൽ ഞാൻ കാണിക്കുന്നത് ബിഗോണിയാണ്. അത് ഒരുപാടൊന്നുമില്ല, ഉള്ള എൻ്റെ കയ്യിലുള്ള ബിഗോണിയ ചെടികളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് പോട്സൊക്കെ വാങ്ങിയിട്ടുണ്ട്, ഇൻഡോർ പോട്സ്. അപ്പോൾ അതും കാണിക്കുക. പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷനൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എന്താ പറയുക, സബ്സ്ക്രൈബേഴ്സ് അങ്ങോട്ട് കൂടുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ വേറെ ഇപ്പം എന്താ പറയാൻ, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പം ഞാൻ ഇത് മുതൽ നമ്മുടെ ബിഗോണിയ സ്റ്റാർട്ട് ചെയ്യാണ്. ഇതാണ് എൻ്റെ കയ്യിലുള്ള ഒരു വെറൈറ്റി. ഞാനിതിൻ്റെ സയൻറ്റിഫിക് നെയിം ഒന്നും പറയണില്ല കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഞാനതൊന്നും സെർച്ച് ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ ഇറുന്നുള്ള അക്ഷരം പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ പോലെ, ഇപ്പോൾ ഞാനിതൊന്ന് പഠിച്ച് പറഞ്ഞൊന്ന് നിങ്ങൾക്കത് അത്രയും കടിച്ചാൽ പൊട്ടാത്ത ഒരു വാക്കായിരിക്കും എന്തായാലും. അപ്പോൾ അത് നിങ്ങളെ മനസ്സിൽ നിന്നോളണമെന്നില്ല, അതുകൊണ്ട് ഞാൻ പഠിച്ചിട്ടുമില്ല. അപ്പോൾ വെറൈറ്റീസ് ഇങ്ങനെ കാണിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ളത്. ഇതൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അധികം ആയിട്ടില്ല, അപ്പോൾ കുറച്ച് ഇലകളുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ശുഷ്കിച്ചൊക്കെ നിൽക്കുന്നത്. പിന്നെ ഇതിനൊരു പ്രത്യേകത ഉണ്ടല്ലോ, ഇത് ഇല വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇല വെച്ച് മാത്രമല്ല നമുക്ക് തണ്ടുപിടിച്ചും ചെയ്യാം, പക്ഷേ ഇലയിൽ നിന്നുണ്ടാവുമെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അത്ര വിശ്വസിച്ചിരുന്നില്ല. നമുക്കിങ്ങനെ അല്ലെങ്കിലും പറഞ്ഞ് കേൾക്കുമ്പോൾ ഒന്നും വിശ്വാസമാവില്ലല്ലോ. നമ്മൾ അനുഭവത്തിൽ വരുമ്പോൾ, അനുഭവിക്കുമ്പോഴാണല്ലോ ഇതറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടിയപ്പോഴാണ് എനിക്ക് ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ ഞാനതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് കേട്ടോ. നല്ല ഒരു എന്താ പറയുക, ഒരു ശരിക്ക് പ്ലാസ്റ്റിക് ആയിട്ട് തോന്നുന്ന ഒരു ഐറ്റംസാണിതൊക്കെ. പിന്നെ ഇതൊക്കെ എല്ലാവരുടെ ഉണ്ടാവും, പക്ഷെ എന്നാലും എൻ്റെ അടുത്തുള്ളത് നമ്മൾ അതിൻ്റെ വളർച്ചയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കുമ്പോൾ അതിനൊരു ഹാപ്പി ഒരു പ്രത്യേക ഒരു സന്തോഷമാണ്. ഇതൊക്കെ നല്ല ഭംഗിയുണ്ട്, ശരിക്കും കാണാൻ അതിലേറെ ഭംഗിയുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ ഇല വെച്ചുകൊടുത്തിട്ടുണ്ട്, ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് നന്നായിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഒരു വാട്ടൊക്കെ കാണാനുണ്ട്, ഒന്ന് ശരിയാക്കി എടുക്കാനുണ്ടത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ കയ്യിലുള്ള വെറൈറ്റീസ്. ഇനി ഞാനിത് പ്രൊപ്പഗേറ്റ് ചെയ്തത്, അതായത് ഞാൻ കുറച്ച് മുമ്പ് വെച്ചതായിരുന്നു, അന്ന് വീഡിയോ ഒന്നും എടുത്തില്ല. പക്ഷേ ഇപ്പോൾ അത് വന്നപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞ കാണുന്നത്. അപ്പോൾ ഇത് ഈ ഒരു ചെടിയാണ് ഞാനിത് പ്രൊപ്പഗേറ്റ് ചെയ്ത് നോക്കിയത്, അത് പരീക്ഷ നോക്കിയതാണ്. ഇതൊക്കെ കണ്ടോ, ഞാനൊരു ഇല മാത്രം വെച്ചുകൊടുത്തപ്പോൾ ഇത് നനച്ചപ്പോൾ ഇതിൻ്റെ മേലെ ഇങ്ങനെ ഒരു ജസ്റ്റ് ഇതിൻ്റെ എങ്ങനെ രീതി എന്ന് വെച്ചാൽ, നമ്മൾ ജസ്റ്റ് ഒരു ഇല എടുത്തിട്ട് ഇതേപോലെ വെക്കുക, എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് മണ്ണിട്ട് കൊടുക്കുക. പക്ഷേ ഞാൻ നനക്കുന്ന സമയത്ത് മണ്ണൊക്കെ വലിച്ചു പോയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ ഒരു തയ്യ് ഉണ്ടായി കണ്ടപ്പോഴാണ് ഇത് ഇത്ര ആയോ ഇങ്ങനെ ആയോ എന്നൊക്കെ ഒരു വിശ്വാസം വന്നത്. ഇതേപോലൊരു നല്ലൊരു ഇല എടുത്ത് വെച്ചു. ഇനി കേട് വന്ന ഇലയായാലും കുഴപ്പമൊന്നുമില്ല, ആ ഒരു തണ്ടിൻ്റെ ഭാഗം മാത്രം ഉണ്ടായാൽ മതി. ഇപ്പോൾ എന്താ പറയുക, ഇപ്പം എനിക്ക് അത് നല്ലൊരു വിശ്വാസമായി. ഞാനെല്ലാം ഒന്ന് ഇതും അതുപോലെ ഞാൻ ചെയ്തൊരു ജി സി പ്ലാന്റ് ആണ് കേട്ടോ. ഇതും അതുപോലെ നല്ലൊരു തൈ ഉണ്ടായി കിട്ടിയിട്ടുണ്ട്. മോനാണ് ഇപ്പോൾ സൗണ്ട് ഉണ്ടാക്കിയത്. പിന്നെ ഇതാ, ഇതൊക്കെയാണ് ഞാൻ കുറച്ച് പോട്സ് വാങ്ങിച്ചു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പെരിന്തൽമണ്ണ 2 ഷോപ്പിൽ നിന്നായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. എല്ലാവരും ചോദിക്കും പോട്സൊക്കെ എവിടെ നിന്നാണ് വാങ്ങിക്കാന്ന്. അപ്പോൾ അതിനുള്ളൊരു മറുപടി കൂടിയാണ്. പിന്നെ ഇതാ, ഇത് ഒരു പുതിയൊരു വെറൈറ്റി ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കണ്ടിട്ടുണ്ടെങ്കിൽ, എല്ലാവരും കണ്ടതാണെങ്കിൽ സോറി. ഇതിന് 250 രൂപ ഉണ്ട് കേട്ടോ, 250 തോന്നുന്നു. ഇതിന് 200 ഉണ്ട്. പോട്സ് ആൻഡ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ട് പെരിന്തൽമണ്ണ ഒരു ഷോപ്പുണ്ട്, അവിടെ നിന്നാണ് ഇത് വാങ്ങിച്ചത്. ഇതിന് 200 ആണ്. ഇതിന് 350 രൂപ ഉണ്ട്. ഇത് കുറച്ച് വലുപ്പമുണ്ട്, നമ്മളിങ്ങനെ കാണിക്കുമ്പോൾ അത് മനസ്സിലാവണില്ല. കുറച്ച് അത്യാവശ്യം വലുപ്പമുള്ളൊരു ഇതാണ്, സിറാമിക്കിൻ്റെ പോട്ടുകളാണ് കേട്ടോ ഇതൊക്കെ. എനിക്ക് അടിപൊളി, എനിക്കിഷ്ടമുള്ളൊരു സംഭവമാണ് ഇത്. ഞാൻ ഷൂസിന് എനിക്കെന്തൊരു
എന്താ പറയുക, ഒരു പ്രത്യേക ഇഷ്ടമാണ്. അപ്പോൾ ഷൂ അന്ന് ഞാൻ കാണിച്ചിരുന്നു, നമ്മളെ കുട്ടീൻ്റെ ഷൂ ഒഴിവാക്കിയാൽ ഞാൻ മണ്ണൊക്കെ നിറച്ച് വെച്ച് കാണിച്ചിരുന്നു. ഇതിപ്പോൾ അങ്ങനെയല്ല, ഇത് സിറാമിക്കിൻ്റെ പോട്ടാണ്, ഒരു ഷൂ മോഡൽ. കണ്ടപ്പോൾ ഞാൻ വിട്ടില്ല, ഇതിനും 350 രൂപ തന്നെയാണ്. അപ്പോൾ നല്ല രസമല്ലേ കാണാൻ, എല്ലാവർക്കും ഇഷ്ടമാകുന്ന വിചാരിക്കണം. കാരണം ഇങ്ങനെ ഒരു ഓമനത്തുള്ളൊരു കുട്ടികളുടെ ഷൂ ആണല്ലോ. പിന്നെ ഇത് ഞാൻ വേറൊരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്, പെരിന്തൽമണ്ണ ഇൻഡോർ എന്ന് പറഞ്ഞിട്ട് ഒരു കടയുണ്ട്, അവിടെ നിന്ന് വാങ്ങിച്ചതാണ്. അവർക്കൊരു ഫാമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഫാമിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ലാ. നിങ്ങൾ പ്രതീക്ഷിച്ചോളി. ഞാൻ നല്ലൊരു എന്താ പറയുക, ഒരുപാട് പ്ലാന്റ്സിനെ വെറൈറ്റീസൊക്കെ ഞാൻ അന്ന് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അപ്പോൾ ഇത് 3 കളറിലായിട്ട് ഞാൻ എടുത്തു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇനി കൂടുതലൊന്നും പറയാനൊന്നുമില്ല. അപ്പോൾ ഞാൻ വാങ്ങിച്ച പോർട്സൊക്കെ എല്ലാവരും കണ്ടു. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.